സുരേഷ് ഗോപിയുടെ കമ്മീഷണർ സിനിമയൊക്കെ കണ്ടപ്പോൾ കോരിത്തരിച്ചിട്ടുണ്ട്. പ്രതിനായകന്മാർക്കെതിരെ കലിതുള്ളി ന്യായത്തിനു വേണ്ടി പോരാടുന്ന പോലീസ് ഓഫീസറൊക്കെ നാം ആവേശത്തോടെയാണ് കണ്ടത്. എന്നാൽ യഥാർത്ഥ സുരേഷ് ഗോപി അതൊന്നുമല്ലെന്ന് അദ്ദേഹം രാഷ്ട്രീയത്തിൽ ഇറങ്ങിയതിനു ശേഷമാണ് മനസ്സിലായത്. പലപ്പോഴും ഇദ്ദേഹത്തിന്റെ പല ഇന്റർവ്യൂകളും കാണുമ്പോൾ കൗതുകം തോന്നാറുണ്ട്. കൗതുകത്തോടൊപ്പം ഇദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിൽ വലിയ സഹതാപവും തോന്നാറുണ്ട്. പല വിഷയങ്ങളിലും രാഷ്ട്രീയപരമായി അറിവില്ലാതെ ഒരു മുന്നൊരുക്കവുമില്ലാതെ പത്രക്കാരുടെ മുന്നിൽ വന്ന് വിടുവായുത്തം വിളമ്പുന്നത് കണ്ടിട്ടുണ്ട്. അതുകണ്ട് സഹതപിച്ചിട്ടുമുണ്ട്. എന്നാൽ പിന്നീട് ഇത് തിരുത്താനോ ഇത്തരം സന്ദർഭങ്ങളിൽ പക്വതയോടെ പെരുമാറണമെന്നോ അതല്ല, ഓരോ വിഷയവും പഠിച്ച് പത്രക്കാരുടെ മുന്നിൽ കൃത്യമായ ഉത്തരം നൽകി തന്റെ വ്യക്തിത്വം നിലനിർത്തണമെന്നോ സുരേഷ് ഗോപി ചിന്തിച്ചിട്ടില്ല. സുരേഷ് ഗോപിയുടെ കൂടെയുള്ളവരും അതിന് മുതിർന്നിട്ടില്ല എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് CAA കുറിച്ചുള്ള പത്രക്കാരുടെ ചോദ്യത്തിന് ഇദ്ദേഹം ഇന്ന് നൽകിയ മറുപടി വ്യക്തമാക്കുന്നത്. CAA എന്താണെന്ന് പോലും സുരേഷ് ഗോപി ഇതുവരെ പഠിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഒരു വിഭാഗം ജനങ്ങളെ രണ്ടാം തരം പൗരന്മാരായി കണ്ട് അവർക്ക് അവകാശങ്ങൾ നിഷേധിക്കുന്ന ഒരു നിയമത്തെ വളരെ ലാഘവത്തോടെയാണ് സുരേഷ് ഗോപി നോക്കിക്കണ്ടത്. ഇദ്ദേഹത്തിന്റെ ഒരു വീഡിയോ കണ്ടു നോക്കാം. എന്നായാലും വരേണ്ടത് തന്നെയാണ്. അത് വന്നു. ദാരിദ്ര്യ നിർമാർജനം നിങ്ങൾ ഈ രാജ്യത്തിന്റെ മുഴുവൻ ജനതയുടെയും ആവശ്യമാണ്. അത്യാവശ്യമാണെങ്കിൽ ആത്യന്തികമായി നടപ്പിലാവാൻ പോകുന്നത് ദാരിദ്ര്യ നിർമാർജനമാണ്. അതിന് CAA അനിവാര്യമാണ്. അതെ, CAA രാജ്യത്ത് ദാരിദ്ര്യ നിർമാർജനം നടപ്പിലാക്കാനുള്ള നിയമമാണെന്നാണ് സുരേഷ് ഗോപി പറയുന്നത്. എങ്ങനെയാണ് CAA രാജ്യത്ത് ദാരിദ്ര്യ നിർമാർജനം നടപ്പിലാക്കുന്നത്? അത് അദ്ദേഹത്തിന് മാത്രമേ അറിയൂ. കാരണം നാം പഠിച്ച, നാം അറിഞ്ഞ പൗരത്വ ഭേദഗതി നിയമം, അതായത് CAA, ഇതൊന്നുമല്ല. രാജ്യത്ത് ദാരിദ്ര്യ നിർമാർജനം നടത്താൻ സമ്പദ്ഘടനയെ വിപുലീകരിക്കാൻ ഉതകുന്ന ഒരു നിയമമല്ല CAA. സാമ്പത്തികമായി രാജ്യത്ത് യാതൊരുവിധ ഉപകാരവുമില്ലാത്ത ഒരു നിയമമാണ്. സാമ്പത്തികമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു നിയമമാണ്. പൗരന്മാരിൽ രണ്ടു തരം പൗരന്മാരെ സൃഷ്ടിക്കുന്ന, രാജ്യത്തെ ജനങ്ങളിൽ രണ്ടു തരം പൗരന്മാരെ സൃഷ്ടിക്കുന്ന ഒരു നിയമമാണ്. ഇന്ത്യൻ പൗരനാവാൻ അവകാശമുള്ള ഒരാൾക്ക് അത് മതത്തിന്റെ പേരിൽ നിഷേധിക്കപ്പെടുന്ന ഒരു നിയമമാണ് CAA. ആ നിയമത്തെ ഇത്ര ലാഘവത്തോടെ ദാരിദ്ര്യ നിർമാർജനത്തിനു വേണ്ടിയുള്ള നിയമമാണെന്ന് സുരേഷ് ഗോപി പറയുമ്പോൾ സുരേഷ് ഗോപിയുടെ ആ അറിവിനെ നാം കാണാതെ പോകരുത്. ഈ അറിവ് വെച്ചാണ് ഇദ്ദേഹം തൃശ്ശൂരിൽ MP ആവാൻ മത്സരിക്കുന്നതും തൃശ്ശൂരിൻ്റെ MP ആയി ആ ജില്ലയെ, ആ മണ്ഡലത്തെ വികസനത്തിന്റെ പാതയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതും. എന്തായാലും തൃശ്ശൂരിലെ ജനങ്ങൾ സുരേഷ് ഗോപിയുടെ ഓരോ നീക്കവും കൃത്യമായി കണ്ട് മനസ്സിലാക്കി അദ്ദേഹത്തിന് വോട്ട് ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം രാജ്യത്ത് നടക്കുന്നത് എന്താണെന്നോ സ്വന്തം സംസ്ഥാനത്ത് നടക്കുന്നത് എന്താണെന്നോ തിരിച്ചറിയാതെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു ലോകത്താണുള്ളത്. ഇവിടെ എന്ത് സംഭവിച്ചാലും അതൊന്ന് പഠിച്ച് അതിനെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ ശേഖരിച്ച് പ്രതികരിക്കണമെന്ന ചിന്ത പോലുമില്ലാത്ത സുരേഷ് ഗോപി ശരിക്കും ദയനീയമായ പരാജയമാണ്. എന്നാൽ സിനിമയിൽ സുരേഷ് ഗോപി വലിയൊരു ഹീറോയാണ്, അതിൽ യാതൊരു സംശയവുമില്ല. സിനിമയിൽ മാത്രം